Dears, welcome. അപ്പോൾ കമൻസ്ഡ് ബിസിനസ് വിത്ത് റുപ്പീസ് 1 lakh ഇതാണ് നമ്മുടെ ട്രാൻസാക്ഷൻ. അപ്പോൾ കമൻസ്ഡ് ബിസിനസ് വിത്ത് റുപ്പീസ് 1 lakh എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബിസിനസ് 100,000 വെച്ചിട്ട് നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഇവിടെ വരുന്ന രണ്ട് അക്കൗണ്ടുകൾ, ഒന്ന് ക്യാഷ് അക്കൗണ്ടും സെക്കൻഡ് വൺ ക്യാപിറ്റൽ അക്കൗണ്ടാണ്. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കി അല്ലേ. അപ്പോൾ ഫസ്റ്റ് വൺ ഈസ് ക്യാഷ് അക്കൗണ്ട് ആൻഡ് സെക്കൻഡ് വൺ ഈസ് ക്യാപിറ്റൽ അക്കൗണ്ട്. ക്യാഷ് അക്കൗണ്ടും ക്യാപിറ്റൽ അക്കൗണ്ടും. അപ്പോൾ ക്യാഷ് അക്കൗണ്ട്, ദിസ് വൺ ക്യാഷ് അക്കൗണ്ട്. അപ്പോൾ ക്യാഷ് അക്കൗണ്ട് ഓക്കെ. ആൻഡ് സെക്കൻഡ് വൺ ഈസ് ക്യാപിറ്റൽ അക്കൗണ്ട്. ക്യാപിറ്റൽ അക്കൗണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ട് രണ്ടാമത്തത് ക്യാപിറ്റൽ അക്കൗണ്ടാണ്. അപ്പോൾ ക്യാഷ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യണം, ക്യാപിറ്റൽ അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യണം. ക്യാഷ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യാനുള്ള കാരണം ക്യാഷ് ഈസ് ഇൻക്രീസിങ്. ക്യാഷ് ഏത് കാറ്റഗറിയിലാണ് വരുന്നത്? അസറ്റിലാണ് വരുന്നത്. അസറ്റ് കൂടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഡെബിറ്റ് ചെയ്യണം. ക്യാപിറ്റൽ അക്കൗണ്ടിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്നു. ക്യാപിറ്റൽ അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യാൻ കാരണം കൂടിക്കഴിഞ്ഞാൽ ക്യാപിറ്റൽ അക്കൗണ്ട് റൂൾ എന്താണ്? ഇറ്റ് ഷുഡ് ബി ക്രെഡിറ്റഡ്. അപ്പോൾ ക്യാഷ് അക്കൗണ്ടിന് ഡെബിറ്റ് ഇഫക്റ്റ് അല്ലേ. ക്യാഷ് അക്കൗണ്ടിന് ഡെബിറ്റ് ഇഫക്റ്റ്, ഇതിന് ഡെബിറ്റ് ഇഫക്റ്റ് ആണ്. ഡെബിറ്റ് ഇഫക്റ്റ് ആണ്. ആൻഡ് സെക്കൻഡ് വൺ ഈസ് ക്രെഡിറ്റ് ഇഫക്റ്റ്. ഇത് ക്രെഡിറ്റ് ഇഫക്റ്റ് ആണ്. ഒന്ന് ഡെബിറ്റ് ഇഫക്റ്റും ഒന്ന് ക്രെഡിറ്റ് ഇഫക്റ്റും ഓക്കെ. അപ്പോൾ ക്യാഷ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യണം, കണ്ടില്ലേ? ക്യാഷ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യണം, ക്യാപിറ്റൽ അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യണം എന്ന് എന്നത് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇനി അതാണ് ഞാൻ പറയാൻ പോകുന്നത് ഓക്കെ. അപ്പോൾ ക്യാഷ് അക്കൗണ്ട്, ഓരോ അക്കൗണ്ടുകളും, അക്കൗണ്ട് ഉദ്ദേശിക്കുന്ന ഐറ്റം, ഓരോ അക്കൗണ്ടുകളും ടി ഫോമിലാണ് ഉണ്ടാവുക. ടി ഫോം അക്കൗണ്ടുകളൊക്കെ തന്നെ ടി ഫോമിലാണ് ഉണ്ടാവുക. ടി ഫോം ഓക്കെ. ഇതും ടി ഫോമിലാണ് ഉണ്ടാവുക. ടി ഫോമിലാണ് ഉണ്ടാവുക. അപ്പോൾ ക്യാഷ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യണം എന്ന് ഉദ്ദേശിക്കുന്നത് ഇഫക്റ്റ് എവിടെ വരുന്നണം? എവിടെ വരണം ഇഫക്റ്റ്? ഡെബിറ്റിൽ ഇഫക്റ്റ് വരണം. അപ്പോൾ 1 lakh റുപ്പീസിൻ്റെ ഡെബിറ്റ് ഇഫക്റ്റ് ഇവിടെ ഉണ്ടാവണം. വൺ ലാക്ക് റുപ്പീസിൻ്റെ ഡെബിറ്റ് ഇഫക്റ്റ് കൊണ്ടുവരണം ഓക്കെ. 1 lakh റുപ്പീസിൻ്റെ ഡെബിറ്റ് ഇഫക്റ്റ് കൊണ്ടുവരണം ക്യാഷ് അക്കൗണ്ട്. ക്യാപിറ്റൽ അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യണം. ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ, ഇതാണ് ക്യാപിറ്റൽ അക്കൗണ്ട്. ക്യാപിറ്റൽ അക്കൗണ്ട് ടി ഫോമിലാണ്. ഇതിന് ക്രെഡിറ്റ് ഇഫക്റ്റ് വരണം. അപ്പോൾ ക്രെഡിറ്റ് ഇഫക്റ്റ് എത്രയാണ്? 1 lakh അല്ലേ. 1 lakhൻ്റെ ക്രെഡിറ്റ് ഇഫക്റ്റ് വരണം. 1 lakhൻ്റെ ക്രെഡിറ്റ് ഇഫക്റ്റ്, ഡെബിറ്റ് ഇഫക്റ്റും ക്രെഡിറ്റ് ഇഫക്റ്റും വരണം. ഇതുകൊണ്ട് ഒന്ന് റെഡിയാക്കാം ഓക്കെ. അപ്പോൾ കമൻസ്ഡ് ബിസിനസ് വിത്ത് റുപ്പീസ് 1 lakh എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാഷ് അക്കൗണ്ടിന് ഡെബിറ്റ് ഇഫക്റ്റ്, ക്യാപിറ്റൽ അക്കൗണ്ടിന് ക്രെഡിറ്റ് ഇഫക്റ്റ്. ക്ലിയർ അല്ലേ? ഇനി അടുത്തൊരു ട്രാൻസാക്ഷൻ നോക്കാം. പെയ്ഡ് വേജസ് റുപ്പീസ് 10,000. വേജസ് 10,000 രൂപ വേജസ് ആയിട്ട് ബിസിനസ് നൽകി. അപ്പോൾ ഇവിടെ വരുന്ന രണ്ട് അക്കൗണ്ടുകൾ, ഫസ്റ്റ് വൺ, രണ്ട് അക്കൗണ്ടുകൾ ഏതൊക്കെയാണ്? രണ്ട് അക്കൗണ്ടുകൾ, ഒന്ന് വേജസ് അക്കൗണ്ട്. വേജസ് അക്കൗണ്ട് നമ്മൾ എന്താ ചെയ്തത്? വേജസ് അക്കൗണ്ട്, വേജസ് അക്കൗണ്ടാണ് ഒന്ന്. സെക്കൻഡ് വൺ, രണ്ടാമത്തെ അക്കൗണ്ട് ഏതായിരിക്കും? ക്യാഷ് അക്കൗണ്ട്. ക്യാഷ് അക്കൗണ്ട്,
ഓക്കെ ക്യാഷ് അക്കൗണ്ട്. അപ്പോൾ വേജസ് അക്കൗണ്ട് ക്യാഷ് അക്കൗണ്ട്. വേജസ് അക്കൗണ്ടിനെ നമ്മൾ എന്ത് ചെയ്തു, ഡെബിറ്റ് ചെയ്തു. കാരണം വേജസ് നൽകിക്കഴിഞ്ഞാൽ വേജസ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യാൻ കാരണം അഞ്ച് ഹെഡിൽ എവിടെയാണ് വരിക, വേജസ് എക്സ്പെൻസ് ആയിട്ടാണ് നമ്മൾ പരിഗണിക്കുക. എക്സ്പെൻസ് ഇവിടെ കൂടുകയാണോ കുറയുകയാണോ, വേജസ് നൽകിയപ്പോൾ എക്സ്പെൻസ് ബിസിനസ്സിന് കൂടുകയാണ്. കൂടിക്കഴിഞ്ഞാൽ എക്സ്പെൻസ് അക്കൗണ്ട് എന്ത് ചെയ്യണം, ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ കൊടുക്കേണ്ട ഇഫക്റ്റ് ഡെബിറ്റ് ഇഫക്റ്റ് ആണ്. ഡെബിറ്റ് ഇഫക്റ്റ് നൽകണം. ഓക്കെ, ഇനി ഈ ക്യാഷ് അക്കൗണ്ട് ഇവിടെ കുറയാണ്, അതായത് നമ്മൾ പൈസ നൽകിക്കഴിഞ്ഞപ്പോൾ ബിസിനസ്സിൻ്റെ ക്യാഷ് ഇൻ ഹാൻഡ് കുറയാണ്, കയ്യിലുള്ള പൈസ കുറയാണെങ്കിൽ എന്ത് ചെയ്ത് അതിന് ക്രെഡിറ്റ് ഇഫക്റ്റ് കൊടുക്കണം. കാരണം ക്യാഷ് ഏത് ഹെഡിലാണ് വരിക, അസറ്റ് കാറ്റഗറിയിലാണ് വരിക. അസറ്റ് കൂടിയാൽ ഡെബിറ്റ് ചെയ്യും, കുറഞ്ഞാൽ ക്രെഡിറ്റ് ചെയ്യും. അപ്പോൾ ക്യാഷ് അക്കൗണ്ടിന് ക്രെഡിറ്റ് ഇഫക്റ്റാണ് നൽകേണ്ടത്, ക്രെഡിറ്റ് ഇഫക്റ്റ് നൽകണം. ഓക്കെ, അപ്പോൾ ഇതിന് ഡെബിറ്റ് ഇഫക്റ്റും ഇതിന് ക്രെഡിറ്റ് ഇഫക്റ്റും. അപ്പോൾ ടി ഫോമിലാണല്ലോ ഓരോ അക്കൗണ്ടും. അപ്പോൾ ഇവിടെ എന്തൊക്കെ അക്കൗണ്ടുകളപ്പോൾ വന്നത്, ഒന്ന് വേജസ് അക്കൗണ്ട്, സെക്കൻഡ് വൺ ക്യാഷ് അക്കൗണ്ട്. അപ്പോൾ വേജസ് അക്കൗണ്ടിന് ഡെബിറ്റ് ഇഫക്റ്റ് ആണ്. അപ്പോൾ വേജസ് അക്കൗണ്ട് വരയ്ക്കുക. ഓക്കെ, വേജസ് അക്കൗണ്ട് ടി ഫോമിലാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ടി ഫോം കാണിക്കുകയാണ്. അതേപോലെ ക്യാഷ് അക്കൗണ്ടും ടി ഫോം തന്നെയാണ്. ക്യാഷ് അക്കൗണ്ട് വരച്ചു. ഇനി ഇതിന് ഡെബിറ്റ് ഇഫക്റ്റ് ആണ് കൊടുക്കേണ്ടത് അല്ലേ. എത്ര രൂപയാണ്, 10,000 റുപ്പീസ് ആണ്. അപ്പോൾ 10,000 റുപ്പീസ് ഡെബിറ്റ് ഇഫക്റ്റ്, 10,000. ഓക്കെ, ഇതിന് ക്രെഡിറ്റ് ഇഫക്റ്റ് ആണ്. അപ്പോൾ റൈറ്റ് സൈഡിലാണ് വരേണ്ടത്. ഇതിന് ഡെബിറ്റ് ഇഫക്റ്റ് ആണെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ, ക്രെഡിറ്റ് ഇഫക്റ്റ് ആണെങ്കിൽ റൈറ്റ് സൈഡിൽ. അക്കൗണ്ടിൻ്റെ ലെഫ്റ്റ് സൈഡാണ് ഡെബിറ്റ്, അക്കൗണ്ടിൻ്റെ റൈറ്റ് സൈഡാണ് ക്രെഡിറ്റ്. ഓക്കെ, അപ്പോൾ ക്രെഡിറ്റ് ഇഫക്റ്റ് ആണ് കൊടുക്കേണ്ടത് അല്ലേ ക്യാഷിന്. അപ്പോൾ ക്യാഷ് റൈറ്റ് സൈഡിൽ, ക്രെഡിറ്റ് റൈറ്റ് സൈഡിൽ എമൗണ്ട് 10,000. ഓക്കെ, ഇവിടെയും 10,000 ആണ്, ഞാൻ അടിക്കാൻ വിട്ടുപോയി 10,000. ഓക്കെ, അപ്പോൾ വേജസ് അക്കൗണ്ടിന് ഡെബിറ്റ് ഇഫക്റ്റ് 10,000, ക്യാഷ് അക്കൗണ്ടിന് ക്രെഡിറ്റ് ഇഫക്റ്റ് 10,000. ലെഫ്റ്റിൽ ഡെബിറ്റ് 10,000, റൈറ്റിൽ 10,000. ലെഫ്റ്റ് സൈഡിൽ, അക്കൗണ്ടിൻ്റെ ലെഫ്റ്റ് സൈഡിൽ 10,000, റൈറ്റ് സൈഡിൽ 10,000. ഇങ്ങനെയാണ് നമ്മൾ ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് ഇഫക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ സംഗതിയാണ്. കുട്ടികൾക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത ട്രാൻസാക്ഷനിലേക്ക് ഒന്ന് പോവാം. റിസീവ്ഡ് കമ്മീഷൻ റുപ്പീസ് 5,000. കമ്മീഷൻ റിസീവ് ചെയ്തത് ആരാണ്, ബിസിനസ്സാണ്. ബിസിനസ്സിലേക്ക് എന്താണ് വന്നത്, കമ്മീഷനാണ് വന്നത്. ഓക്കെ, അപ്പോൾ കമ്മീഷൻ വന്നു കഴിഞ്ഞാൽ ക്യാഷ് കൂടുകയാണ്. ഈ കമ്മീഷൻ തന്നെയാണ് ഇൻകം. അപ്പോൾ ഇതിൻ്റെ ജേണൽ അല്ലെങ്കിൽ ഇതിൻ്റെ രണ്ട് അക്കൗണ്ടുകൾ, ഒന്ന് ക്യാഷ് അക്കൗണ്ടും സെക്കൻഡ് വൺ കമ്മീഷൻ അക്കൗണ്ടും. അപ്പോൾ ടു അക്കൗണ്ട്സ്, ഫസ്റ്റ് വൺ ക്യാഷ് അക്കൗണ്ട്, സെക്കൻഡ് വൺ കമ്മീഷൻ അക്കൗണ്ട് അല്ലേ. അപ്പോൾ ഞാനിവിടെ ക്യാഷ് അക്കൗണ്ട്, ക്യാഷ് അക്കൗണ്ട് ആൻഡ് ദിസ് വൺ സെക്കൻഡ് വൺ കമ്മീഷൻ അക്കൗണ്ട്, കമ്മീഷൻ അക്കൗണ്ട്. ഓക്കെ, കമ്മീഷൻ അക്കൗണ്ട്, രണ്ട് അക്കൗണ്ടുകൾ കിട്ടി. ക്യാഷ് അക്കൗണ്ടിന് എന്ത് ഇഫക്റ്റാണ്, ഡെബിറ്റ് ഇഫക്റ്റാണ്. കമ്മീഷൻ അക്കൗണ്ടിന് ക്രെഡിറ്റ് ഇഫക്റ്റാണ്. ഓക്കെ, അപ്പോൾ ക്യാഷ് അക്കൗണ്ടിന് ഡെബിറ്റ് ഇഫക്റ്റ് ആയതുകൊണ്ട് നമ്മൾ അക്കൗണ്ട് ടി ഫോമിലാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ നമ്മൾ വരയ്ക്കുന്നത് എന്താണ്, ഈ വരച്ചത് എന്താ, ക്യാഷ് അക്കൗണ്ടാണ്. ഓക്കെ, ക്യാഷ് അക്കൗണ്ടാണ് ഈ വരച്ചത്. അതേപോലെ കമ്മീഷൻ അക്കൗണ്ടും ഏത് ഫോമിലാണ് ഉണ്ടാവുക, ഓരോ അക്കൗണ്ടുകളും ടി ഫോമിലാണ് ഉണ്ടാവുക. അപ്പോൾ ടി ഫോം വരയ്ക്കണം,
ടി ഫോം വരച്ചു. ഓക്കെ, ടി ഫോം വരച്ചു. ക്യാഷ് അക്കൗണ്ടിന് ഡെബിറ്റ് ഇഫക്റ്റ് എത്ര രൂപേൻ്റെ ഡെബിറ്റ് ഇഫക്റ്റ് ആണ്? 5000 റുപ്പീസിൻ്റെ ഡെബിറ്റ് ഇഫക്റ്റ് ആണ്. അപ്പോൾ ഡെബിറ്റ് ഇഫക്റ്റിൽ എത്ര വരണം? 5000. കമ്മീഷൻ അക്കൗണ്ടിന് ക്രെഡിറ്റ് ഇഫക്റ്റ് ആണ്. ആ ക്രെഡിറ്റ് ഇഫക്റ്റിൻ്റെ എമൗണ്ട് എത്രയാണ്? 5000. അപ്പോൾ ഒരു അക്കൗണ്ടിൻ്റെ ലെഫ്റ്റ് സൈഡിൽ 5000, മറ്റൊരു അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ 5000. ഓക്കെ, ഡെബിറ്റ് ഈക്വൽ ടു ക്രെഡിറ്റ്. എത്ര ഡെബിറ്റ് ആണോ കൊടുക്കുന്നത് അതിന് ഈക്വലായിട്ടുള്ള ക്രെഡിറ്റ് ഇഫക്റ്റ് നമ്മൾ കൊടുക്കും. അപ്പോൾ 5000 കൊടുത്തു കഴിഞ്ഞാൽ മറ്റൊരു അക്കൗണ്ടിൽ 5000. ഓക്കെ, അടുത്ത ട്രാൻസാക്ഷൻ, പെയ്ഡ് ടു മിസ്റ്റർ ബി എ ക്രെഡിറ്റർ റുപ്പീസ് 4000. ക്രെഡിറ്ററായ മിസ്റ്റർ ബിക്ക് ബിസിനസ് നൽകി 4000. അപ്പോൾ ക്രെഡിറ്ററാണ് മിസ്റ്റർ ബി, അതായത് മിസ്റ്റർ ബിക്ക് ബിസിനസ് പൈസ കൊടുക്കാനുണ്ട്. അപ്പോൾ ഒരു ലയബിലിറ്റി ആരോടുണ്ട്? മിസ്റ്റർ ബിയോടുണ്ട്. അപ്പോൾ മിസ്റ്റർ ബി അക്കൗണ്ട് അതൊരു ലയബിലിറ്റിയാണ്. നമ്മൾ കൊടുക്കുന്നത് എന്താണ്? ക്യാഷാണ്. അപ്പോൾ ലയബിലിറ്റി കുറയാണ് ഇവിടെ സംഭവിക്കുന്നത്. ലയബിലിറ്റി കുറയാണ്. ലയബിലിറ്റി കുറഞ്ഞാൽ ലയബിലിറ്റി അക്കൗണ്ട് റൂൾ എന്താണ്? കുറയാണെങ്കിൽ ഡെബിറ്റ് ചെയ്യണം, കൂടുകയാണെങ്കിൽ ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ ഒരു അക്കൗണ്ട് ലയബിലിറ്റിയാണ് അല്ലേ. ആ ലയബിലിറ്റി അക്കൗണ്ടിൻ്റെ പേര് മിസ്റ്റർ ബി അക്കൗണ്ട്. അപ്പോൾ മിസ്റ്റർ ബി അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യണം. മിസ്റ്റർ ബി അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യണം. ഓക്കെ, മിസ്റ്റർ ബി അക്കൗണ്ടിന് ഡെബിറ്റ് ഇഫക്റ്റ് കൊടുക്കണം. ഇനി നെക്സ്റ്റ് അക്കൗണ്ട് എന്താണ്? നമ്മുടെ കയ്യിൽ നിന്ന് എന്താണ്? ബിസിനസ്സിൻ്റെ കയ്യിൽ നിന്ന് ക്യാഷാണ് പോകുന്നത് അല്ലേ. അപ്പോൾ ക്യാഷ് പോയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ക്യാഷിന് കുറയ്ക്കുകയാണ്. ക്യാഷ് അക്കൗണ്ട് എവിടെയാണെന്ന് വരുന്നത്? ക്യാഷ് അക്കൗണ്ട് കുറഞ്ഞാൽ 5 ഹെഡിൽ എവിടെ വരും? അസറ്റിൽ വരും. അപ്പോൾ ക്യാഷ് അക്കൗണ്ടിന് നമ്മൾ ക്രെഡിറ്റ് ഇഫക്റ്റ് കൊടുക്കും. കാരണം അസറ്റ് കുറയാണെങ്കിൽ നമ്മൾ എന്താ കൊടുക്കുക? ക്രെഡിറ്റ് ഇഫക്റ്റാണ് നൽകുക. ഓക്കെ, അപ്പോൾ മിസ്റ്റർ ബി അക്കൗണ്ടിന് ഡെബിറ്റ് ഇഫക്റ്റ് കൊടുക്കണം, ക്യാഷ് അക്കൗണ്ടിന് ക്രെഡിറ്റ് ഇഫക്റ്റ് കൊടുക്കണം. ഓക്കെ, അപ്പോൾ മിസ്റ്റർ ബി അക്കൗണ്ട് ടി ഫോമിലാണ് ഉണ്ടാവുക. അപ്പോൾ ഇതാണ് ടി ഫോം. ഓക്കെ, അതേപോലെ ക്യാഷ് അക്കൗണ്ടും ഒരു ടി ഫോം തന്നെയാണ് ഉണ്ടാവുക. ടി ഫോമിലുള്ള ഒരു അക്കൗണ്ടിൻ്റെ ലെഫ്റ്റ് സൈഡ് ഡെബിറ്റ് സൈഡും റൈറ്റ് സൈഡ് ക്രെഡിറ്റ് സൈഡുമാണ്. ടി ഫോമിൽ ലെഫ്റ്റ് സൈഡ് ഡെബിറ്റ് സൈഡും റൈറ്റ് സൈഡ് ക്രെഡിറ്റ് സൈഡും. ഈ അക്കൗണ്ടിൻ്റെ ലെഫ്റ്റ് സൈഡ് ഡെബിറ്റ് സൈഡും റൈറ്റ് സൈഡ് ക്രെഡിറ്റ് സൈഡും. അപ്പോൾ നമ്മൾ പറഞ്ഞു മിസ്റ്റർ ബി അക്കൗണ്ടിന് ഡെബിറ്റ് ഇഫക്റ്റ് കൊടുക്കണം. അപ്പോൾ ലെഫ്റ്റ് സൈഡ് കൊടുക്കണം. എത്ര റുപ്യ കൊടുക്കേണ്ടത്? 4000 rupees. ഓക്കെ, 4000 rupees. ക്യാഷ് അക്കൗണ്ടിന് ക്രെഡിറ്റ് ഇഫക്റ്റ് കൊടുക്കണം 4000 rupees. അപ്പോൾ റൈറ്റ് സൈഡിൽ 4000 rupees. ക്ലിയർ? ഇനി അടുത്തൊരു ട്രാൻസാക്ഷൻ, പർച്ചേസ്ഡ് ഗുഡ്സ് വർത്ത് റുപ്പീസ് 6900. ഇവിടെ പർച്ചേസസ് ഗുഡ്സാണ്. ഗുഡ്സ് വാങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ അക്കൗണ്ടിങ് ഇക്വേഷൻ സ്റ്റോക്കായിട്ട് നമ്മൾ എഴുതിയില്ലേ. അപ്പോൾ നമ്മൾ ട്രാൻസാക്ഷൻ വന്നു കഴിഞ്ഞാൽ പർച്ചേസേഴ്സ് എന്നാണ് പറയാം. നമ്മൾ ഗുഡ്സ് അക്കൗണ്ട് എന്ന് പറയില്ല, മറിച്ച് നമ്മൾ എന്ത് പറയും? പർച്ചേസേഴ്സ് എന്ന് പറയും. അപ്പോൾ പർച്ചേസസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഗുഡ്സ് വാങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ പർച്ചേസേഴ്സ് ഉദ്ദേശിക്കുന്നത് സ്റ്റോക്ക് വന്നു എന്നുള്ളതാണ്. വിൽക്കാനുള്ള ഐറ്റം നമ്മൾ പർച്ചേസ് ചെയ്തു. അപ്പം ഗുഡ്സ് വാങ്ങിക്കഴിഞ്ഞാൽ പർച്ചേസസ് അക്കൗണ്ടിനെ നമ്മൾ എന്ത് ചെയ്യും? ഡെബിറ്റ് ഇഫക്റ്റ് നൽകും. പർച്ചേസസ് അക്കൗണ്ടിന് ഡെബിറ്റ് ഇഫക്റ്റ്. എത്ര റുപ്യൻ്റെ ഗുഡ്സാണ് വാങ്ങിയത്? 6900 rupees ഗുഡ്സാണ് വാങ്ങിയത്. അപ്പോൾ ബിസിനസ്സിൽ എന്താ കുറയുന്നത്? ക്യാഷ് കുറയുന്നു.
അപ്പോൾ ഒരു സ്റ്റോക്ക് വരുന്നു, ക്യാഷ് കുറയുന്നു. സ്റ്റോക്കിനെ നമ്മൾ പർച്ചേസസ് എന്നാണ് പറയുന്നത്. ഓക്കെ, സ്റ്റോക്ക് എന്ന് പറഞ്ഞൊരു അക്കൗണ്ട് നമ്മൾ ഓപ്പൺ ചെയ്യുന്നില്ല. അക്കൗണ്ട് നമ്മൾ ഏത് പേരിലാണ് ഓപ്പൺ ചെയ്യുന്നത്? പർച്ചേസസ് എന്ന പേരിലാണ് നമ്മൾ അക്കൗണ്ട് കൊണ്ടുവരുന്നത്. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇവിടെ അറിയാതെ നിങ്ങൾ സ്റ്റോക്ക് എന്ന് എഴുതി പോകരുത്. ഓക്കെ, അപ്പോൾ രണ്ട് അക്കൗണ്ടുകൾ, ഒന്ന് പർച്ചേസസ്, രണ്ടാമത്തത് ക്യാഷ്. പർച്ചേസസ് അക്കൗണ്ട്, പർച്ചേസസ് അക്കൗണ്ട് ഏത് കാറ്റഗറിയിലാണ് വരുന്നത്? പർച്ചേസസ് അക്കൗണ്ടിനെ നമ്മൾ എക്സ്പെൻസ് ആയിട്ടാണ് കൗണ്ട് ചെയ്യുന്നത്. പർച്ചേസസ്, പർച്ചേസസ് എന്ന് പറഞ്ഞാൽ തന്നെ ഗുഡ്സ് വാങ്ങി എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, എക്സ്പെൻസ് കൂടിക്കഴിഞ്ഞാൽ എക്സ്പെൻസിനെ നമ്മൾ എന്ത് ചെയ്യും? ഡെബിറ്റ് ചെയ്യും. കാരണം റൂൾ എന്താണ്? കൂടിയാൽ ഡെബിറ്റ്, കുറഞ്ഞാൽ ക്രെഡിറ്റ്. അപ്പോൾ പർച്ചേസസ് അക്കൗണ്ടിനെ നമ്മൾ എന്ത് ചെയ്തു? ഡെബിറ്റ് ചെയ്തു. നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് പോയോ? പോയിട്ടുണ്ട്. എത്ര രൂപ പോയിട്ടുണ്ട്? 6,900 രൂപയോളം പോയിട്ടുണ്ട്. അപ്പോൾ ക്യാഷ് കൂടാണോ കുറയാണോ സംഭവിച്ച്? ക്യാഷ് കുറയുകയാണ് സംഭവിച്ച്. ഇറ്റ് ഈസ് ഡിക്രീസിങ്. അപ്പോൾ ക്യാഷ് അക്കൗണ്ടിൽ ഒരു എഫക്റ്റ് വരും. ക്യാഷ് അക്കൗണ്ട്, അതിലൊരു എഫക്റ്റ് വരുന്നുണ്ട്. എന്ത് ഇഫക്റ്റാണ് വരുന്നത്? ക്രെഡിറ്റ് ഇഫക്റ്റാണ് വരുന്നത്. അപ്പോൾ ക്യാഷ് അക്കൗണ്ടിനെ നമ്മൾ എന്ത് ചെയ്തു? ക്രെഡിറ്റ് ചെയ്തു. അപ്പോൾ പർച്ചേസസ് അക്കൗണ്ട് എന്ന് ഉദ്ദേശിക്കുന്നത് ടി ഫോമിൽ ഇങ്ങനെ ഒരു അക്കൗണ്ട് ഉണ്ടാവണം. ആ അക്കൗണ്ടിന് എന്ത് ഇഫക്റ്റ് നൽകിയിരിക്കണം? ഡെബിറ്റ് ഇഫക്റ്റ് നൽകിയിരിക്കണം. ക്യാഷ് അക്കൗണ്ടും ടി ഫോമിലാണ് ഉണ്ടാവുക. ഓരോ അക്കൗണ്ടുകളും ടി ഫോമിലാണ് ഉണ്ടാവുക. ആ അക്കൗണ്ടിന് എന്ത് നൽകിയിരിക്കണം? ക്രെഡിറ്റ് ഇഫക്റ്റ് നൽകിയിരിക്കണം. ഓക്കെ, അപ്പോൾ ക്രെഡിറ്റ് ഇഫക്റ്റിൽ ഡെബിറ്റ്, പർച്ചേസിന് ഡെബിറ്റ് ഇഫക്റ്റിൽ എത്രയാണ്? 6,900. ഡെബിറ്റ് ചെയ്തു. ക്രെഡിറ്റ് 6,900 ക്രെഡിറ്റ് ഇഫക്റ്റും നൽകി. ഓക്കെ, ഇനി സോൾഡ് ഗുഡ്സ് 4 rupees 10,000. 10,000 രൂപയ്ക്ക് ഗുഡ്സ് നമ്മൾ വിറ്റു. വിൽക്കുകയാണെങ്കിൽ സ്ഥാപനത്തിലേക്ക് എന്ത് വരുന്നുണ്ട്? ക്യാഷ് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ വരുന്ന ഒരു അക്കൗണ്ട് ക്യാഷ് അക്കൗണ്ടാണ്. രണ്ടാമത്തെ അക്കൗണ്ട് എന്താണ്? സെയിൽസ് അക്കൗണ്ടാണ്. അപ്പോൾ ഇവിടെ സംഭവിച്ചത് റവന്യൂ കൂടി. സെയിൽസ് എന്ന് പറഞ്ഞാൽ റവന്യൂ കാറ്റഗറിയിലാണ് വരിക. സെയിൽസ് കൂടുകയാണ്, റവന്യൂ കൂടിയാൽ റവന്യൂ അക്കൗണ്ട് എന്ത് ചെയ്യും? ക്രെഡിറ്റ് ചെയ്യും. അറ്റ് ദ സെയിം ടൈം നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? നമ്മുടെ കയ്യിൽ പൈസ ലഭിക്കുന്നുണ്ട്, ക്യാഷ് കിട്ടുന്നുണ്ട്. അപ്പോൾ എന്തും കൂടി, അസറ്റും കൂടി കൂടി. അപ്പോൾ ഇവിടെ വരുന്ന രണ്ട് ഇഫക്റ്റ്, ഒന്ന് ക്യാഷും ഒന്ന് സെയിൽസുമാണ്. അപ്പോൾ ഫസ്റ്റ് വൺ ഈസ് ക്യാഷ് ആൻഡ് സെക്കൻഡ് അക്കൗണ്ട് ഈസ് സെയിൽസ്. അപ്പോൾ ക്യാഷ് അക്കൗണ്ടിനെ നമ്മൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. കാരണം ബിസിനസ്സിൽ എന്ത് കൂടി? ക്യാഷ് കൂടി, ക്യാഷ് ഇൻക്രീസ് ആയി. അറ്റ് ദ സെയിം ടൈം ഈ ബിസിനസ്സിൽ എന്തും കൂടി, ഒരു ഇംഗവും കൂടി. കാരണം സെയിൽസ് ഇംഗത്തിലെ കുറേ ഇംഗങ്ങളുണ്ട്, അതിൽ മേജർ ഐറ്റമാണെന്ത്? സെയിൽസ്. സെയിൽസാണ് മേജർ ഇൻകം. അപ്പോൾ സെയിൽസിനെ നമ്മൾ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. സെയിൽസ് ഏത് കാറ്റഗറിയിലാണ് വരിക? റവന്യൂ കാറ്റഗറിയിലാണ് വരിക. റവന്യൂ അക്കൗണ്ട് കൂടുകയാണോ കുറയാണോ ഇവിടെ സംഭവിച്ചത്? ഇവിടെ കൂടുകയാണ് സംഭവിച്ചത്. കൂടിക്കഴിഞ്ഞാൽ റവന്യൂന് എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. റൂൾ അതാണ്. അപ്പോൾ ക്യാഷ് അക്കൗണ്ടിന് ഡെബിറ്റ് ഇഫക്റ്റ് കൊടുക്കണം, സെയിൽസ് അക്കൗണ്ടിന് ക്രെഡിറ്റ് ഇഫക്റ്റ് കൊടുക്കണം. അപ്പോൾ അക്കൗണ്ട് വരയ്ക്കണം. ഓക്കെ, അക്കൗണ്ട് വരച്ചു. എന്നിട്ട് എന്ത് ഇഫക്റ്റാണ് കൊടുക്കേണ്ടത്? ഡെബിറ്റ് ഇഫക്റ്റാണ് കൊടുക്കേണ്ടത്. സെയിൽസ് അക്കൗണ്ട് എന്ത് ഇഫക്റ്റാണ് കൊടുക്കേണ്ടത്? ക്രെഡിറ്റ് ഇഫക്റ്റാണ് കൊടുക്കേണ്ടത്. ഓക്കെ, ക്രെഡിറ്റ് ഇഫക്റ്റാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ക്യാഷ് അക്കൗണ്ടിന് 10,000 ഡെബിറ്റ് ചെയ്യണം,
ക്യാഷ് അക്കൗണ്ടിൽ നിന്ന് ഇവിടെ 10,000 ഡെബിറ്റ് ചെയ്യണം. 10,000 ഡെബിറ്റ് ചെയ്യണം. സെയിൽസ് അക്കൗണ്ടിനും എന്ത് ക്രെഡിറ്റ് ചെയ്യണം? എത്ര റുപ്യ ക്രെഡിറ്റ് ചെയ്യണം? 10,000 റുപ്പീസ് ക്രെഡിറ്റ് ചെയ്യണം. ക്ലിയർ? ഇതാണ് ഇവിടെ വരിക. ഓക്കെ, ഇനി ഒരു ട്രാൻസാക്ഷൻ കൂടി നോക്കുക. നമ്മൾ ലാസ്റ്റ് വൺ പർച്ചേസ്ഡ് ഫർണിച്ചർ ഫോർ റുപ്പീസ് 20,000. 20,000 രൂപയുടെ ഫർണിച്ചർ നമ്മൾ പർച്ചേസ് ചെയ്തു. 20,000 രൂപയുടെ ഫർണിച്ചർ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ പർച്ചേസസ് അക്കൗണ്ട് എന്നല്ല പറയാം, പർച്ചേസസ് എന്ന് നമ്മൾ എഴുതി കഴിഞ്ഞാൽ എന്തായി? അത് ഗുഡ്സായി. ഈ ഫർണിച്ചർ നമ്മൾ വിൽക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയതല്ല. ഈ ഫർണിച്ചർ നമ്മൾ എന്തിനു വേണ്ടി വാങ്ങിയതാണ്? നമ്മുടെ ഉപയോഗത്തിന്, ബിസിനസ്സിൻ്റെ ഉപയോഗത്തിന് വേണ്ടിയ ഒരു ഫർണിച്ചറാണ് വാങ്ങിയത്. അപ്പോൾ ഇത് കുറേ കാലം നിലനിൽക്കുന്നതാണ്, ഒരുപാട് കാലം നിലനിൽക്കുന്ന ഡ്യൂറബിൾ ഐറ്റമാണ്, അതൊരു അസറ്റും കൂടിയാണ്. അപ്പം ഈ ഒരു ഐറ്റം, ഈ ഒരു ഫർണിച്ചർ വാങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ഫർണിച്ചർ അക്കൗണ്ട് നമ്മൾ എന്ത് ചെയ്യും? ഡെബിറ്റ് ചെയ്യും. കാരണം ഫർണിച്ചർ അസറ്റാണ്, അസറ്റ് ഇവിടെ കൂടി. അപ്പോൾ ഫർണിച്ചർ അക്കൗണ്ട് ഡെബിറ്റ്. അതേപോലെ നമ്മളുടെ കയ്യിൽ നിന്ന് ക്യാഷ് കുറയാണ്, ക്യാഷ് അക്കൗണ്ടിന് നമ്മൾ എന്ത് ചെയ്യും? ക്രെഡിറ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ ഫർണിച്ചർ ഡെബിറ്റ് ചെയ്തു. ഓക്കെ, അതേപോലെ ക്യാഷ് ക്രെഡിറ്റ് ചെയ്തു. ക്യാഷ് ക്രെഡിറ്റ് ചെയ്തു, ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്തു. ഫർണിച്ചറിന് നമ്മൾ എന്ത് ചെയ്തു? ഡെബിറ്റ് ചെയ്തു. ഫർണിച്ചറിനെ ഡെബിറ്റ് ചെയ്തു. ഓക്കെ, ഫർണിച്ചർ അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യണം, ക്യാഷ് അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ ഉദ്ദേശിക്കുന്നത് ഫർണിച്ചർ അക്കൗണ്ട് വരയ്ക്കാം. ടി ഫോമിൽ നേരത്തെ പറഞ്ഞതുപോലെ അതിനെ ഡെബിറ്റ് ചെയ്യണം, അതിനെ ഡെബിറ്റ് ചെയ്യണം. അതേപോലെ ക്യാഷ് അക്കൗണ്ടിനെ നമ്മൾ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. ക്യാഷ് അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യണം. ഓക്കെ, ക്യാഷ് അക്കൗണ്ടിന് ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ ഫർണിച്ചർ അക്കൗണ്ട് ഡെബിറ്റ് വരേണ്ടത് 20,000. ക്യാഷ് അക്കൗണ്ടിന് ക്രെഡിറ്റ് ഇഫക്റ്റ് വരേണ്ടത് 20,000. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് ഇഫക്റ്റ് ഓരോ ട്രാൻസാക്ഷനും നൽകിക്കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ ഒരു രീതിയാണ്. ഇങ്ങനെയാണ് അക്കൗണ്ടൻസിയിൽ നമ്മൾ ഓരോ ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് ഇഫക്റ്റിൻ്റെ ഇഫക്ട്സിൻ്റെയും ഉദ്ദേശം, ഈ ഒരു രീതിയാണ് അക്കൗണ്ടൻസി ഫോളോ ചെയ്യുന്നത്. ഓക്കെ.